നമസ്കാരം. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടും അതിൻ്റെ രാഷ്ട്രീയ വിഭാഗമായ SDPIയും തുടങ്ങിവെച്ച കളി ഇന്ന് കേരളം മുഴുവനും അക്രമത്തിൻ്റെയും ഭീതിയുടെയും അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു. പൂർണ്ണമായും ഇസ്ലാമിക തീവ്രവാദത്തിന് വഴങ്ങിക്കൊടുക്കുന്ന, കൊലയ്ക്കും കൊള്ളിവെപ്പിനും ഭരണകൂടത്തിൻ്റെ തണൽ നൽകുന്ന CPIM നിലപാട് എത്രത്തോളം അപകടകരമാണ് എന്ന് ഞങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരുന്നതാണ്. പക്ഷേ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന സംഘടനകളെയും ദേശീയ സ്വഭാവമുള്ള സംഘടനകളെയും സർക്കാർ ഇപ്പോഴും ഒരേ കണ്ണുകൊണ്ട് നോക്കിക്കാണുകയാണ്. രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു തീവ്രവാദി സംഘടനയുടെ പ്രവർത്തകരും നേതാക്കളും ഒരു മറയാക്കി ഉപയോഗിക്കുന്ന കടലാസ് സംഘടന മാത്രമാണ് പോപ്പുലർ ഫ്രണ്ട്. പഴയ സിമിയാണ് ഇന്ന് പോപ്പുലർ ഫണ്ടായി പ്രവർത്തിക്കുന്നത്. പോപ്പുലർ ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങളെ കേന്ദ്ര ഏജൻസികൾ നിരന്തരം നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പല സംസ്ഥാന സർക്കാരുകളും സംഘടനയെ നിരന്തരമായി പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ വർഗീയ ചേരുതിരിവ് സൃഷ്ടിച്ച് യുവാക്കളെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന, നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ കള്ളപ്പണമുണ്ടാക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കും ഭരണമുന്നണി അനാവശ്യമായ രാഷ്ട്രീയ പ്രാധാന്യം നൽകുന്നു. കേന്ദ്ര ഏജൻസിയായ ED കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ ഓഫീസുകളിലും വീടുകളിലും വ്യാപകമായി റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡിൽ നേതാക്കളുടെ നിയമവിരുദ്ധ ഇടപാടുകളും വിദേശത്തുള്ള നിക്ഷേപങ്ങളും കള്ളപ്പണങ്ങളും സംബന്ധിച്ച നിരവധി രേഖകളും പിടിച്ചെടുത്തിരുന്നു. റെയ്ഡ് തടസ്സപ്പെടുത്താൻ സംഘടിച്ചെത്തിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പലതവണ ശ്രമിച്ചു. ഒടുവിൽ CISF സഹായത്തോടുകൂടിയാണ് ED റെയ്ഡ് പൂർത്തിയാക്കിയത്. റെയ്ഡിൽ ലഭിച്ച വസ്തുതകൾ കേന്ദ്രം പരിശോധിച്ചു വരികയാണ്. ഒന്നിലധികം കേന്ദ്ര ഏജൻസികൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാജ്യത്തുള്ള പ്രവർത്തനങ്ങൾ അന്വേഷിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതു സംബന്ധിച്ച നിർദ്ദേശവും ഉത്തരവും ബന്ധപ്പെട്ട ഏജൻസികൾക്ക് നൽകിക്കഴിഞ്ഞു. അതേസമയം കേരളത്തിൽ മാളുകളിലും മറ്റും ജോലി ചെയ്യുന്നവരും വഴിയോര കച്ചവടം നടത്തുന്നവരുമായ ഒരു കൂട്ടം ആളുകൾ എവിടെ നിന്നോ ലഭിക്കുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രകടനങ്ങളിലും റാലികളിലും പങ്കെടുത്ത് രാജ്യവിരുദ്ധ കൊലവിളി മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. ഇതിൽ ദുരൂഹതയുണ്ട്. ഇന്നലത്തെ സംഭവത്തോടെ 4 സംഘപരിവാർ പ്രവർത്തകരെയാണ് തീർത്തും ഏകപക്ഷീയമായി ഈ തീവ്രവാദ ഗ്രൂപ്പ് കൊന്നുകളഞ്ഞത്. വയലാറിൽ നന്ദുകൃഷ്ണയും തൃശ്ശൂരിൽ ബിജുവും പാലക്കാട് സജിത്തും ഒടുവിൽ ആലപ്പുഴയിൽ BJPയുടെ സംസ്ഥാന നേതാവ് രഞ്ജിത് ശ്രീനിവാസും മൃഗീയമായി കൊല ചെയ്യപ്പെട്ടിട്ടും കാര്യക്ഷമമായ അന്വേഷണമോ പ്രതികളുടെ പ്രോസിക്യൂഷനോ മാതൃകാപരമായ ശിക്ഷയോ കിട്ടിയിട്ടില്ല. ഡമ്മി പ്രതികളെ ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങുമ്പോൾ കേരളം കുരുതിക്കളമായി മാറുകയാണ്. ഏറ്റവും ഒടുവിൽ കൊല ചെയ്യപ്പെട്ട രഞ്ജിത്തിൻ്റെ മൃതദേഹത്തോട് പോലും പക തീർക്കുവാൻ ജില്ലാ ഭരണകൂടം അവസരം ഒരുക്കിക്കൊടുക്കുന്നു. സർവകക്ഷി യോഗങ്ങൾ പ്രഹസനമായി മാറുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ താൽപ്പര്യം മാത്രം സംരക്ഷിക്കാൻ നിലപാടെടുക്കുന്ന ജില്ലാ ഭരണകൂടത്തിന് ഉന്നതങ്ങളിൽ നിന്ന് നിർദ്ദേശമെത്തുന്നു. തീവ്രവാദികൾക്ക് ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ പകൽ പോലെ വ്യക്തമാണ്. രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഉൾപ്പെടെ നിരീക്ഷണത്തിലുള്ള പൊതുസമൂഹം സംശയത്തോടെ നോക്കിക്കാണുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പിനെയും ദേശീയതയും ജനാധിപത്യവും ആയുധമാക്കിയ സംഘടനകളെയും ഒരുപോലെ കാണുന്ന സർക്കാർ നിലപാടിലാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം ആത്മാഭിമാനമില്ലാത്ത ഈ സർക്കാരിന് ഒരു പ്രശ്നമല്ലായിരിക്കാം. പക്ഷേ സ്വൈരജീവിതം ആഗ്രഹിക്കുന്നവരെ കൊന്നുതള്ളിയാൽ ക്ഷമയുടെ അതിർവരമ്പുകൾക്കപ്പുറം ഒരു വലിയ വിപത്ത് കാത്തിരിപ്പുണ്ട് എന്ന് ഭരണാധികാരികൾ തിരിച്ചറിയണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.